തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതി രംഗത്ത് പ്രത്യക്ഷ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ സ്കൂൾ കഴിഞ്ഞ 10 വർഷത്തോളമായി മാനേജ്മെന്റ് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പരാതീനതകൾ നേരിടുകയാണ്. തർക്ക വിഷയം കോടതിയുടെ പരിഗണനയിലുമാണ്. നിലവിൽ കഴിഞ്ഞ 5 വർഷമായി ഒറ്റപ്പാലൻ ഡിഇഒക്കാണ് മാനേജറുടെ താൽക്കാലിക ചുമതല. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി പുരോഗതികൾ നേടിയ സ്കൂൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല സ്കൂളിന്റെ ഒരു മാൻമൗണ്ടാണ് വന്നിരുന്നത്. എല്ലായിടത്തും ഇല്ലാത്ത പോലെ അവിടെ ഡൈവേഴ്സിഫൈഡ് കോഴ്സ്, അഗ്രികൾച്ചർ കോഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ്. അവിടെയാണ് ഇപ്പം നാദനില്ലാത്ത വിധത്തിലായിരിക്കുന്നത്. അത് സാധാരണക്കാർക്ക് അത് താങ്ങാൻ കഴിയണമെങ്കിൽ അപ്പുറമാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒക്കെ തന്നെ ഇതാണ്. അവിടെ ഒരു പക്ഷവും ഇതുവരെ നമ്മൾ ഇടപെടുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഒന്നല്ലെങ്കിൽ അധികൃതർ, അതല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ ആൾക്കാർ, ഒരു വിഭാഗത്തിന് ശ്രദ്ധ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതൊരു വലിയ കഷ്ടം. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ ടഗ് ഓഫ് വാർ, അതിപ്പോൾ ഈ മാനേജ്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ആരോടൊരു ആക്ഷേപമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഉദ്ദേശവുമില്ല. ഇതിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും കയറിപ്പറ്റണം എന്നില്ല. സ്കൂൾ നന്നാവണം, അതിനുവേണ്ടി ഇപ്പോൾ മിക്കവാറും ഡീഡിൻ്റെ അടുത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു തീരുമാനം എത്തി നിൽക്കുന്നത്. കോടതി വിധി ഇങ്ങനെ വന്നു നിന്നിട്ട് അതിന് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഡീഡിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഇത് എന്താണ് ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ സർക്കാർ ഏറ്റെടുക്കൽ മാത്രമാണ്. നിർമ്മാണം പാതി വഴിയിൽ കിടക്കുന്ന കെട്ടിടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ നശിക്കുന്ന അവസ്ഥ, കുറ്റിക്കാടുകളും മറ്റും പടർന്നു പിടിക്കുന്ന പരിസരം തുടങ്ങിയവയാണ് ഇന്ന് സ്കൂളിന്റെ മുഖമുദ്രയെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് തൃത്താല ഹൈസ്കൂളിന്റെ പരിസരത്ത് പോയി പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അവിടെ പല കെട്ടിടങ്ങൾ പകുതി നിർമ്മിച്ച അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. ലക്ഷങ്ങൾ, ഏകദേശം 10-15 ലക്ഷം വിലപിടിപ്പുള്ള കമ്പി അവിടെ ഗ്രൗണ്ടിൽ നാഥനില്ലാതെ കിടക്കുന്നു. മാത്രമല്ല, ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന കാലത്ത് തൃത്താല ഹൈസ്കൂളിനുണ്ടായിരുന്ന സ്പോർട്സ് രംഗത്തുണ്ടായിരുന്ന മേന്മ, ബാസ്കറ്റ്ബോൾ ടീം, ഷട്ടിൽ ബാഡ്മിൻ്റൺ ടീം, ഫുട്ബോൾ ടീം, ഇങ്ങനെ പല വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മറ്റ് സ്പോർട്സ് കായിക സാഹിത്യ മേഖല ശാസ്ത്രമേഖലയിലും നമ്മളൊക്കെ തൃത്താല ഹൈസ്കൂള് വളരെ മേന്മ പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മാനേജ്മെന്റിൽ ചേരി തിരിഞ്ഞുള്ള കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ ഞെങ്ങി ഞെരുങ്ങി കഴിയുന്ന ഒരു സ്ഥാപനമായി. സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് പഴയകാല പ്രതാപം തിരിച്ചു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിന്റെ ആദ്യപടിയായാണ് സമിതി രൂപീകരിച്ചതെന്നും ഇനി പ്രത്യക്ഷ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി എം ജി പ്രേംകുമാർ, ട്രഷറർ എ കെ സജിത് പണിക്കർ, എം എൻ മുഹമ്മദ്, എം മണികണ്ഠൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. എം സി വി ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി, ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.